ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഓൺലൈൻ പണമിടപാടുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും തന്നെ ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ എല്ലാവരും കറണ്ട് ബില്ല് അടയ്ക്കാനാണെങ്കിലും ശരി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം റീചാർജ് ചെയ്യാനാണെങ്കിലും ശരി, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് മുതൽ വലിയ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് വരെ ഇപ്പോൾ ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കയ്യിലിരിക്കുന്ന ഫോണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇതിലേതെങ്കിലും ഡിവൈസസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഓൺലൈൻ പണമിടപാട്. കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ബാങ്കിലെ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ആ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ പല വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ പല സൈറ്റുകളും പല ആപ്ലിക്കേഷൻസും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ കയ്യിൽ വരുന്ന ചെറിയ മിസ്റ്റേക്ക് കാരണം അല്ലെങ്കിൽ ഹാക്കേഴ്സ് കാരണമൊക്കെ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ അക്കൗണ്ടിൻ്റെ ഒരു കുഞ്ഞു ഡീറ്റെയിൽ പോലും ലീക്കാവുമ്പോൾ അതെങ്ങനെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുക എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പം ഞങ്ങൾ അത്ര വലിയ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നും നടത്തുന്നില്ല എന്നുള്ള ആൾക്കാരുടെ അടുത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ തന്നെ തേസ് അല്ലെങ്കിൽ പേടിഎം അങ്ങനത്തെ കുറേ ആപ്ലിക്കേഷൻസ് ഫ്രണ്ട്സൊക്കെ ചെറിയ ട്രാൻസാക്ഷൻ ഇപ്പോൾ എന്തെങ്കിലും കടം വാങ്ങിച്ചത് വാങ്ങിക്കാനോ തരാനോ അല്ലെങ്കിൽ ഇത് നല്ലതാണ് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പല ആപ്ലിക്കേഷൻസും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളും കൂടി സൂക്ഷിക്കാം. ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്നവർ സൂക്ഷിക്കേണ്ട ആദ്യത്തെ കാര്യം പാസ്വേഡാണ്. നമുക്കറിയാം നമ്മുടെ ഫോണിൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറേ ഡാറ്റാസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നതും നമ്മൾ വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും കൊടുക്കാത്തതായിട്ടുള്ള കുറേ ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡാറ്റാസിൻ്റെ ദുരുപയോഗം തടയപ്പെടുക. അപ്പം പല ആളുകളുടെയും ഫോണിൽ ഫോൺ പവർ ഓൺ ആയി വരുമ്പോഴുള്ള പാസ്വേഡ്സ് മാത്രമേ ഉള്ളൂ. ശരിക്കും ആ പാസ്വേഡ്സ് മാത്രം പോരാ, ക്യാമറയിൽ നമ്മൾ ഗാലറിയിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ട്, അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ പല ആൾക്കാരും ഗാലറി പാസ്വേഡ് ഇട്ട് സൂക്ഷിക്കാറുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് പോലെയുള്ള ചാറ്റ് ആപ്ലിക്കേഷൻസ് സൂക്ഷിക്കാറുണ്ട്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ചില ആപ്ലിക്കേഷൻസ് ചില സൈറ്റ്സൊന്നും പലപ്പോഴും നമ്മൾ സൂക്ഷിക്കാറില്ല. അപ്പോൾ ഓരോ സൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പാസ്വേഡ്സ് വെച്ച് സെക്യൂർ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മുടെ ഫോണിൽ ഫേസ്ബുക്കിന്, യാഹൂവിന്, ജിമെയിലിന്, അതുപോലെ ആമസോണിന്, വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ സെയിം പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ഒരു പാസ്വേഡ് കിട്ടിയ ആൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പം നമ്മളിൽ ആക്സസ് കിട്ടുകയും നമ്മുടെ അനുവാദം ഇല്ലാതെ തന്നെ അതിലൊക്കെ കയറി കാര്യങ്ങൾ ചെക്ക് ചെയ്യാനൊക്കെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യാൻ മറക്കുന്നതും തീർച്ചയായും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് സെപ്പറേറ്റ് ആയിട്ട് സെക്യൂർ ആയിട്ടുള്ള കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. ഇപ്പം 1 2 3 4 പാസ്വേഡ് വെക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ABCD പാസ്വേഡ് വെക്കുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ ബർത്ത്ഡേസോ അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ വെക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാസ്വേഡ് വെക്കുക. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ്റെ അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ്റെയും എസ്പെഷ്യലി ഫിനാൻഷ്യൽ ആപ്ലിക്കേഷൻസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അതിനെയൊക്കെ സേഫ് ആക്കി വയ്ക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാങ്കിൻ്റെ വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഫോണിലേക്ക് വരുന്ന മെസ്സേജസ് അല്ലെങ്കിൽ ചില ഇമെയിലൊക്കെ വരാറുണ്ട് ലോൺ കിട്ടാൻ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇത് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര എമൗണ്ട് ക്രെഡിറ്റ് ആവും, യു വോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിലുള്ള ലിങ്ക് പ്രകാരം നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവർ പറയും ഇപ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷൻ ഒന്നും വേണ്ട, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, പേര് ഫോൺ നമ്പർ ഇത് മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഡീറ്റെയിലൊക്കെ ഫില്ല് ചെയ്യും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ബാങ്കിന് നമ്മുടെ ഡീറ്റെയിൽസ് ഇങ്ങോട്ട് വിളിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഒരു ബാങ്കുകാരും എടുക്കില്ല. അങ്ങനെ ഒരു ബാങ്കുകാരും നമ്മുടെ മെയിലിനോ അല്ലെങ്കിൽ നമുക്കൊരു മെയിൽ അയച്ച് നമ്മുടെ പേരും നമ്പറും ഒന്നും വാങ്ങിക്കില്ല. ബിക്കോസ് ഓൾറെഡി അവരുടെ കയ്യിൽ നമ്മുടെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മെസ്സേജസൊക്കെ വരുമ്പോൾ എടുത്തോ പിടിച്ചോ ഒന്നും ചെയ്യാണ്ട് ഒന്ന് സൂക്ഷിച്ച് നോക്കുക. ഇപ്പം കഴിഞ്ഞൊരു ദിവസം വന്നിട്ടുള്ളതാണ്, ഇപ്പം ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ആ ഒരു മെഗാ സെയില് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പല ആൾക്കാരെയും ഫോണിലേക്ക് വന്നുകൊണ്ടിരുന്നൊരു മെസ്സേജാണ് ദാ ഈ എനിക്ക് തോന്നുന്നു ഒരു 36,000 രൂപ വിലയുള്ള ഫോണാണ്, 3000 രൂപ 4,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡീറ്റെയിൽ ഫില്ല് ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇത് 10 രൂപ ഫ്രണ്ട്സിന് അയക്കുക, അത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ യു ഓൺ ദ ഫോൺ 14 ദിവസത്തിനുള്ളിൽ ഷിപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ളൊരു മെസ്സേജ് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് കുറേ ആൾക്കാർ ചേഞ്ച് ചെയ്തു. ഇത് ഓരോ സമയത്ത് ഇത്തരത്തിലുള്ള പല ഫ്രോഡ് മെസ്സേജസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ഫേക്ക് മെസ്സേജസ് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ഓൺലൈനിലൊക്കെ പ്രചരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോൾ ആ വേഗം അയക്കട്ടെ, ഇത് വേഗം ചെയ്യട്ടെ, ഇത് ലിമിറ്റഡേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്യും.
അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിലാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കുക. ആമസോണിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ ഈ മെസ്സേജ് വന്നപ്പോൾ നമ്മൾ കയറി നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും കമ്പനി ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഒഫീഷ്യൽ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കും. അതുപോലെ ബാങ്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വരികയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബാങ്ക് തന്നെ തരുന്ന ലിങ്കുകൾ മാത്രം യൂസ് ചെയ്ത് ഒഫീഷ്യൽ ലിങ്ക് മാത്രം യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ഫേക്കായിട്ടുള്ളത് ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ലിങ്കിലൊന്നും കയറി ഒന്നും ചെയ്യാതിരിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം പാസ്വേഡ് സേവ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓട്ടോ സേവ് ഓപ്ഷൻ ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇപ്പോൾ എൻ്റെ ഡീലിലോ അല്ലെങ്കിൽ ആമസോണിലോ ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു ഓൺലൈനായിട്ട് പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൗച്ചർ ഉണ്ടെങ്കിൽ പേ ചെയ്യണം. അപ്പം നമ്മൾ അങ്ങനെ പേ ചെയ്ത് ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും പാസ്വേഡ് ATMൻ്റെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് സേവ് ചെയ്തിട്ട് നോക്കി നമ്മൾ സേവ് അടിക്കും. അപ്പോൾ പിന്നെ നമുക്ക് കുത്തണ്ടല്ലോ, എളുപ്പമായല്ലോ, ഇത് എൻ്റെ ഫോണല്ലേ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണാവാം, നിങ്ങളുടെ ലാപ്ടോപ്പ് ആവാം, നിങ്ങളുടെ കമ്പ്യൂട്ടർ ആവാം, പക്ഷേ നമ്മളൊരു പാസ്വേഡ് സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരാൾക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെ കൺട്രോളിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ വാങ്ങിക്കാൻ ഈ ഡീറ്റെയിൽസൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പാസ്വേഡ്സ്, പ്രത്യേകിച്ച് ഒഫീഷ്യൽ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള പാസ്വേഡ്സൊക്കെ സേവ് ചെയ്യുന്നത് നിർത്തുക. നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഫോണ്, ലാപ്ടോപ്സ്, ഡിവൈസസൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആരെടുത്ത് കൊടുക്കുന്നു, ആരെടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നു, ആരാണത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഏതെങ്കിലും ബാങ്കിങ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോഗൗട്ട് ചെയ്യുക. അപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗൗട്ട് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈവനിങ് നോക്കുക എന്നുള്ള രീതിയിൽ വയ്ക്കുക. എപ്പോഴും എല്ലാ മെയിൻ ആപ്ലിക്കേഷൻസ്, സ്റ്റാറ്റ് ആണെങ്കിലും ശരി, ഫിനാൻഷ്യൽ ആണെങ്കിലും ശരി, ഇത്ര ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കി വയ്ക്കുമ്പോൾ അത് ആരുടെ കയ്യിൽ കിട്ടുന്നു അവർക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്കത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ ഫോണാണെന്ന് കരുതിയിട്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോഗൗട്ട് ചെയ്യുക. ഹാക്കേഴ്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ കയ്യിൽ അക്കൗണ്ടിൽ ഇപ്പോൾ ബാലൻസ് ഉണ്ടോ ഇപ്പോൾ ബാലൻസ് ഇല്ലേ എന്നുള്ളതല്ല ഇഷ്യൂ. കുറച്ച് കഴിഞ്ഞൊരു ബാലൻസ് വരുമ്പോഴായിരിക്കും ഒറ്റയടിക്ക് അത് പോവുക. അപ്പോൾ അത് മാക്സിമം സൂക്ഷിക്കുക. ഫിനാൻഷ്യൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ അറിയില്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുക. വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം പോയിട്ട് നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ സഹായം തരികയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ അടുത്ത് മാത്രം ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാതെ നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്ത് ചെയ്യുക. നിങ്ങളുടെ ഫോണാണെങ്കിലും വേറൊരാൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓൺലൈൻ കുറേ തെഫ്റ്റും അതുപോലെ തന്നെ ഓൺലൈൻ ഫ്രോഡൊക്കെ നടക്കുന്നത് കൊണ്ട് ഫേക്കായിട്ടുള്ള പല കാര്യങ്ങളും പ്രചരിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈനായിട്ടുള്ള ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഫോൺ ഇപ്പോൾ അടുത്ത കാലത്ത് സ്മാർട്ട് ഫോൺ കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും അയച്ചു കൊടുക്കുക. ബിക്കോസ് ഇപ്പോൾ കിട്ടിയതുകൊണ്ട് തന്നെ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യണമെന്ന് അറിയാതെ നടക്കുന്നവർക്ക് ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഫിനാൻഷ്യൽ ആപ്ലിക്കേഷൻസ് തേസോ അങ്ങനത്തെ PTMO അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം അറിയാണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയ അബദ്ധങ്ങൾ ചിലപ്പോൾ നമ്മളെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന കാര്യങ്ങൾ കൊണ്ടുണ്ടാകാം. ഇപ്പോൾ സൂക്ഷിക്കുക. ഓൺലൈനായിട്ടുള്ള ഇടപാടുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ടെക് മലയാളത്തിലൂടെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.